ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ പറയുന്നത് ഫുട്ബോളിൽ പെനാൾട്ടി കിക്ക് എങ്ങനെ ഗോളാക്കാം, അല്ലെങ്കിൽ പെനാൾട്ടി കിക്ക് പുറത്തു പോവാതെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് എങ്ങനെ സ്കോർ ചെയ്യാം. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇന്റർനാഷണൽ മാച്ചസിൽ തന്നെ ടീമിലെ ഏറ്റവും സ്കിൽഫുള്ളും നന്നായിട്ട് ബോൾ കോണ്ടാക്റ്റും എല്ലാം ഉള്ള പ്ലെയേഴ്സ് ഈ ബോൾ അടിച്ച് വെളി കളയുന്നതായിട്ട് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് അവർക്ക് പെനാൽറ്റി മിസ്സാവാനുള്ള കാരണം? പലപ്പോഴും പെനാൽറ്റി എന്ന് വെച്ചാൽ ഒരു ടെൻഷൻ ഉള്ള സിറ്റുവേഷനാണ്. പൊതുവേ അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കളിക്കാർക്കും എല്ലാം വളരെ ടെൻഷനായിട്ടുള്ള സിറ്റുവേഷനാണ് പെനാൽറ്റി. ഈ പെനാൽറ്റി നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഗോളാക്കി മാറ്റാം? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കവർ ചെയ്യുന്നത് അതിനകത്തൊരു സൈക്കോളജിക്കൽ ടെക്നിക്കുണ്ട്. ആ ടെക്നിക്ക് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ബെസ്റ്റ് പ്ലേയേഴ്സിന് വരെ പെനാൽറ്റി മിസ്സാവുന്ന അനുഭവങ്ങൾ. അതായത് ചിലപ്പോൾ ഒരു ഒരു പെനാൽറ്റി കിക്കിലൂടെ ആയിരിക്കാം ഒരു രാജ്യം ഒരു പ്രധാനമായ ഒരു ഫുട്ബോൾ മാച്ചിൽ നിന്ന് വെളിയിൽ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫുട്ബോളിൽ പെനാൽറ്റി എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ എബിലിറ്റി കൂടിയാണ്. കാരണം ആ സമയത്ത് നമ്മുടെ സ്ട്രെസ് അല്ലെ ആങ്സൈറ്റി എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, നമ്മളെങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് കിക്കെടുക്കാൻ പറ്റുന്നു, ഇതാണ് പെനാൽറ്റിയിലുള്ള ഏക പ്രതിവിധി. അപ്പോൾ ഇതിനകത്ത് സൈക്കോളജിയിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് മെത്തേഡ് ഉണ്ട്. ആ ട്രെയിനിങ് മെത്തേഡിൻ്റെ പേരാണ് ഇമേജറി ട്രെയിനിങ്, IMAGERY, ഇമേജറി ട്രെയിനിങ്. അതായത് നമ്മുടെ റിയൽ എക്സ്പീരിയൻസ് നമ്മൾ നമ്മുടെ ബ്രെയിൻ അനാലിസിസിലൂടെ നമ്മളൊന്ന് മിമിക് ചെയ്യുന്നു, അതായത് അത് ജസ്റ്റ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുന്നു. നമ്മൾ ഗ്രൗണ്ടിൽ ചെയ്യാൻ പോകുന്ന ആ സീക്വൻസ് നമ്മളെ ട്രെയിനിങ് മെത്തേഡ്സും അല്ലെങ്കിൽ തലേന്ന് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇമേജറി ടെക്നിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഗ്രൗണ്ടിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ക്ലിയർ പിക്ചർ അല്ലെങ്കിൽ ഇമേജ് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു പിക്ചർ കൊണ്ടുവരുന്നു. ഇതാണ് ഇമേജറി ട്രെയിനിങ്. ഈ ഇമേജറി ട്രെയിനിങ് കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജറി ട്രെയിനിങ്ങിൻ്റെ പ്രധാന അഡ്വാൻറ്റേജ് ഇത് നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കും, നമ്മുടെ ഉത്കണ്ഠ വളരെ കുറയും. കാരണം ടെൻഷൻ അടിക്കാൻ പോകുമ്പോൾ ഇത് ഗോളാവുമോ പുറത്തു പോവുമോ അല്ലെങ്കിൽ എൻ്റെ അടി പുറത്തു പോയി കഴിഞ്ഞാൽ ടീം പുറത്താവുമോ എന്നുള്ള ഒരു പലപ്പോഴും പ്ലെയേഴ്സിന് ആ ഒരു പേടിയുണ്ടാവാം. അപ്പോൾ ഈ ആങ്സൈറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് ഇമേജറി ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അടുത്ത എന്ന് വെച്ചാൽ അതിൻ്റെ സെൽഫ് കോൺഫിഡൻസ്, അതായത് ഒരു പ്ലെയറിൻ്റെ കോൺഫിഡൻസ് ആണ് പലപ്പോഴും പെനാൽറ്റി അടിക്കുമ്പോൾ അത് ഗോളാവുമോ ഇല്ലയോ എന്ന് ഉള്ള ഒരു ഒരു പ്രോബബിലിറ്റി കൂടിയാണ്. അപ്പം സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുകയും ഒപ്പം നമ്മുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുന്നതും ഈ ഇമേജറി ട്രെയിനിങ്ങിൻ്റെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള മെത്തേഡാണ്. ഇത് ഫോറിൻ കൺട്രീസിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. അത് സൈക്കോളജിക്കൽ സൈക്കോളജിയുടെ ഒരു നല്ല പാർട്ട് ഓഫ് ട്രെയിനിങ് കൂടിയാണ് ഇമേജറി ട്രെയിനിങ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സപ്പോസ് നാളെ ഒരു മാച്ചുണ്ട്, ആ മാച്ചിൽ അടിക്കാൻ പോകുന്ന പെനാൽറ്റി നിങ്ങൾ തലേന്ന് കിടക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞിട്ടോ നിങ്ങളത് ഒരു ഫുൾ ഫോക്കസ് മൈൻഡോട് കൂടി ആ ഒരു പെനാൽറ്റി കിക്ക് നിങ്ങളുടെ മനസ്സിൽ റീക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ആ ബോളിനടുത്ത് അതിൻ്റെ സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ ബോളിനടുത്തേക്ക് പോകുന്നു, ബോൾ എടുത്ത് പെനാൽറ്റി സ്പോട്ടിൽ പ്ലേസ് ചെയ്യുന്നു. പലപ്പോഴും പെനാൽറ്റി എടുക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാറുള്ളത് ആ മൗത്ത് പാർട്ട് എപ്പോഴും ഗോൾ കീപ്പറിന് നേരെ ഫേസ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അത് പല പ്ലേയേഴ്സിനും പല കോൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ബോളുമായിട്ട് പോന്നു, പെനാൽറ്റി കിക്കിലേക്ക് സ്പോട്ടിലേക്ക് ബോൾ വെക്കുന്നു, അതിൻ്റെ മൗത്ത് ഗോൾ കീപ്പറെ നേരെ ഫേസ് ചെയ്യുന്നു. ബാക്ക്വേർഡ് നമ്മുടെ അപ്രോച്ച് റൺ നമ്മൾ എത്രയാന്ന് വെച്ചാൽ അത് ചെക്ക് ചെയ്ത് വെക്കുന്നു. പിന്നീട് നമ്മൾ ചെയ്തിരിക്കുന്ന വെച്ചാൽ ഗോൾ കീപ്പർ ലൈനിൽ നിൽക്കുന്നു. നമ്മുടെ കിക്കിൻ്റെ ഏത് ബോളിൻ്റെ ഏത് ഭാഗത്താണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നത്, ആ സമയത്ത് നമ്മുടെ ഉള്ള നോൺ കിക്കിംഗ് ലെഗിൻ്റെ പൊസിഷൻ, നമ്മുടെ ബോഡി പൊസിഷൻ എങ്ങനെയാണ്, എൻ്റെ ബോഡി പോസ്റ്റർ കറക്റ്റാണോ, എന്നിട്ട് ജസ്റ്റ് വന്ന് കിക്ക് ചെയ്ത് ആ ബോള് ഗോൾ ലൈൻ കഴിയുന്നത് വരെയുള്ള സംഭവം, നിങ്ങളുടെ ഫോളോ ത്രൂ എങ്ങനെയാണ്, ഇതെല്ലാം മനസ്സിൽ വിഷ്വലൈസ് ചെയ്യും. ഇത് നമുക്കൊരു മൂന്നോ നാലോ അഞ്ചോ വട്ടം ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ ഇത് പതിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ പിറ്റേന്ന് നമ്മളൊരു മാച്ചിന് ചെല്ലുമ്പോൾ നമുക്ക് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം റീക്രിയേറ്റ് ചെയ്യുന്നു. റീക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നു, സെൽഫ് കോൺഫിഡൻസ് വളരെയധികം കൂടുന്നു, നമ്മളെ കോൺസെൻട്രേഷൻ കൂടുന്നു.
നമ്മൾ ഗോൾ കീപ്പറുടെ മൂവ്മെന്റ് ശ്രദ്ധിക്കാതെ വരും. അപ്പൊ നമുക്ക് ഫുള്ളി കോൺഫിഡൻ്റ് ആയിട്ട് വന്ന് പെനാൾട്ടി അടിക്കും. പലപ്പോഴും കണ്ടിട്ടോ നല്ല കോൺഫിഡൻസ് ഉള്ള പ്ലെയർ വളരെ കൂളായിട്ട് അവർ പെനാൾട്ടി ഫിനിഷ് ചെയ്ത് പോകും. മറിച്ച് വലിയ ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയർ ഒന്നും ആയിരിക്കില്ല, പക്ഷെ അവർ പെനാൾട്ടി കിക്കിൽ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. അതിനുള്ള പ്രധാന ട്രെയിനിങ് ആണ് ഇമേജറി ട്രെയിനിങ്. അപ്പം ഞാൻ ഇമേജറി ട്രെയിനിങ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ ജസ്റ്റ് പ്രാക്ടീസ് ഇല്ലാത്ത സമയത്ത് നമ്മൾ അതൊന്ന് റീകളക്ട് ചെയ്യുന്നു. അതായത് നമ്മുടെ ബ്രെയിനിലൂടെ ഫുൾ ആ മൂവ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നു. അതായത് നാളെ ഞാൻ ചെയ്യാൻ പോകുന്ന മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എൻ്റെ മൈൻഡിൽ അത് മനസ്സിൽ അത് ഇമിറ്റേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫുൾ വിഷ്വലൈസേഷൻ എൻ്റെ മനസ്സിൽ വരുന്നു. അതായത് ഓരോ പാട്ടിലും റഫറി എവിടെയായിരിക്കും, അതെല്ലാം നമ്മളെല്ലാം ആ ഒരു കോർട്ടിൽ നിൽക്കുന്ന സെറ്റപ്പ് നമ്മളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇമേജറി ടെക്നിക്. ഈ ഇമേജറി ടെക്നിക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെനാൾട്ടി അടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് അത്, പിന്നെ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി തന്നെയാണ് നമ്മുടെ ബോൾ കിക്കിംഗ് എബിലിറ്റി. അതായത് ബോള് കിക്ക് ചെയ്യാനുള്ള എബിലിറ്റി, അത് നമുക്കറിയാം ബോളിൻ്റെ ഏത് ഭാഗത്ത് കിക്ക് ചെയ്യണം, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഘടകം കൂടിയാണ്. പിന്നെ പെനാൾട്ടി എപ്പോഴും ഗോളാവാൻ എളുപ്പമുള്ളത് പലപ്പോഴും ഒരു ഗ്രൗണ്ട് ലെവലിൽ നല്ല ഫോഴ്സിൽ അടിക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോൾ കയറാനുള്ള ചാൻസ് കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഗോൾ കീപ്പറിൽ താഴെ പോയി ഡൈവ് പ്രത്യേകിച്ച് ഗ്രൗണ്ട് ബോൾ കളക്ട് ചെയ്യാൻ കുറച്ചുകൂടി സമയമെടുക്കും. മറിച്ച് ഹൈ ബോൾ ആണെങ്കിൽ ഗോൾ കീപ്പർ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഈസി ആയിട്ട് തട്ടിക്കളയാൻ സാധിക്കും. അപ്പം നമ്മൾ പോസ്റ്റിൻ്റെ ഇരുമൂലകളിലും പ്രത്യേകിച്ചും പറയുന്നത് നമ്മൾ നിൽക്കുമ്പോൾ ഗോൾ കീപ്പർ റൈറ്റ് സൈഡ് കുറച്ചുകൂടെ ഷുവറായിട്ടുള്ള പൊസിഷനാണ്. അപ്പം പലർക്കും പല പൊസിഷനായിരിക്കും അടിച്ച് ശീലിക്കുന്നത്. പക്ഷെ അടിച്ച് ശീലിക്കുമ്പോൾ ഒരു പൊസിഷൻ തന്നെ അടിച്ച് ശീലിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഗ്രൗണ്ട് ബോളിൽ ഒരു നല്ല വെയിറ്റോടുകൂടി അടിക്കുക എന്നുണ്ടെങ്കിൽ, ഇത് നല്ല അത്യാവശ്യം നല്ല സ്പീഡുമായിട്ടുണ്ടെങ്കിൽ അതൊരു ഷുവർ ഗോളാവാൻ ചാൻസ് ഉണ്ട്. ഹൈ ബോള് ബോൾ കുറച്ച് പൊങ്ങുമ്പോഴാണ് ഗോൾ കീപ്പറിന് സേവ് ചെയ്യാനുള്ള ചാൻസും വളരെയധികം കൂടുന്നത്. പിന്നെ പലപ്പോഴും നമ്മൾ അടിക്കുമ്പോൾ ഇത്ര കൃത്യമായിട്ട് ഗോൾ കീപ്പർ പൊസിഷൻ എല്ലാവരും മനസ്സിൽ അനലൈസ് ചെയ്യാറില്ല. കാരണം ഞാൻ പറഞ്ഞു ഇത് ഇതൊരു ടെൻഷൻ സ്റ്റേജ് കൂടിയാണ്. അപ്പം ഈ ഇമേജറി ട്രെയിനിങ് പ്രാക്ടീസ് ചെയ്യുക, ഇത് വിഷ്വലൈസ് ചെയ്യുക. കാരണം പെനാൾട്ടി നമുക്ക് എല്ലാവർക്കും അടിക്കാൻ പറ്റും. കാരണം ഒരു 11 മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു കിക്കാണ്, അത് ഗോൾ കയറാൻ വളരെ ചാൻസ് കൂടുതലാണ്. അവിടെ നമ്മുടെ ആങ്സൈറ്റിയും സ്ട്രെസ്സും കുറച്ചിട്ട് നമ്മുടെ സെൽഫ് കോൺഫിഡൻസും കോൺസെൻട്രേഷനും കൂട്ടാൻ പറ്റിയാൽ അത് തന്നെയായിരിക്കും പെനാൾട്ടി കിക്ക് കളിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ട്രെയിനിങ് മെത്തേഡ്. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും മാച്ചിന് മുമ്പായിട്ട് പെനാൾട്ടി കിക്ക് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു വിഷ്വലൈസേഷൻ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് കുറയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മറിച്ച് നമുക്ക് ഗോള് കൂടുതൽ കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് പെനാൾട്ടി കിക്കിൽ മാത്രമല്ല, ബാക്കി എല്ലാം നമ്മൾ എടുക്കാൻ പോകുന്ന നമ്മളെ പെർഫോമൻസ് എൻഹാൻസ് കോൺസെപ്റ്റ് നമുക്ക് തിങ്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഇമേജറി ട്രെയിനിങ് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഐസ് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ശവാസൻ പൊസിഷനിൽ കിടക്കുക, എന്നിട്ട് ഈ സാധനങ്ങൾ റീകളക്ട് ചെയ്യുക. ഇതൊരു ഒരു ട്രെയിനിങ് നമ്മൾക്ക് നാളെ മാച്ചാണെങ്കിൽ തലേന്ന് തന്നെ ഒരു 3-4 വട്ടം എല്ലാ ദിവസവും നമ്മുടെ എല്ലാ ട്രെയിനിങ് മെത്തേഡ്സിനും ഇതിങ്ങനെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റൈസ്ഡ് ആവും. നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂടും, ആങ്സൈറ്റി കുറയും, പെർഫോമൻസ് കൂടും. അപ്പം പെനാൾട്ടി കിക്ക് നിങ്ങനി ധൈര്യമായിട്ട് അടിക്കാവുന്നതാണ്. സോ വി വിൽ കം വിത്ത് മോർ വീഡിയോസ് റിലേറ്റഡ് ടു ഫുട്ബോൾ. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടിപ്പ്. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ബൈ.